റേപ്പിന് പ്രധാനമായ രണ്ട് ഘടകമാണുള്ളത്. ഇങ്ങനെ ഒരു റേപ്പ് നടക്കുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പണ്ട് നമ്മൾ സിനിമയെ കണ്ടതുപോലെ വലിച്ചു കീറുക, പിടിച്ചു കെട്ടുക, ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇവരുടെ ഒരു ഒരു കോൺസെൻഷ്വൽ ആയിട്ടുള്ള റേപ്പ്, അതായത് സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക വീഴ്ചയാണെങ്കിലും അത് റേപ്പിൻ്റെ പറവിയിലേക്ക് വരും. സമ്മതത്തോടുള്ള റേപ്പും എങ്ങനെയാണ് റേപ്പിൻ്റെ പരിധിയിലേക്ക് വരുന്നത്? പ്രധാനമായ രണ്ട് ഘടകമാണ്: ഒരു ഇൻ്റർകോഴ്സ് വിത്തൗട്ട് വില്ല്, എഗൻസ്റ്റ് യുവർ കൺസെൻറ്റ്. അപ്പോൾ കൺസെൻ്റ് ഇല്ല, വില്ലില്ല എന്ന് പറഞ്ഞാൽ റേപ്പിൻ്റെ ജനറൽ ഡെഫിനിഷനായി. ബട്ട് കൺസെൻറ്റ് കിട്ടുന്നു, ആ കൺസെൻറ്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം? അപ്പോൾ ആ കൺസെൻറ്റ് ഇല്ല എന്ന സാഹചര്യത്തിൽ ഉണ്ട് എന്ന് വരുന്നതിന് വേണ്ടി പ്രോമിസ് ഓഫ് മാരേജ്, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊള്ളാം. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ലൈംഗിക വീഴ്ചയും കല്യാണം കഴിച്ചു കൊള്ളാം, അതായത് വിവാഹം രജിസ്റ്റർ, അതിൻ്റെ വിവാഹത്തിൻ്റെ രീതിയിലുള്ള ഒരു ബന്ധമില്ലാത്തൊരാൾ നിന്നെ ഞാൻ പല നമ്മുടെ റേപ്പ് കേസിലൊരു 90% കേസുകളും 18-21 വയസ്സായ കുട്ടികൾക്കെതിരായിട്ടാണ് വരാറുള്ളത്. കാരണം അവർ ഒരു ലവ് അഫെയറായിട്ട് പോകുന്നു, അതിൻ്റെ ആ സാഹചര്യം മുതലാക്കുന്നു, സമ്മതത്തോടുകൂടി തന്നെ ലൈംഗിക വീഴ്ച നടത്തുന്നു, ഒടുവിൽ അത് തെറ്റുന്നു, തെറ്റിക്കഴിയുമ്പോൾ റേപ്പായി മാറുന്നു. അപ്പോൾ അതൊരു ബലാത്കാരമായ സംഘമല്ലെങ്കിലും ബലാത്കാരമായ ഒരു വീഴ്ചയല്ലെങ്കിലും റേപ്പിൻ്റെ പറവി തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ കൺസെൻറ്റ് വാങ്ങുന്നത് തന്നെ പല രീതിയിലാണ്. പ്രോമിസ് ഓഫ് മാരേജ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ്, വാല്യൂബിൾസ്, നേരത്തെ ജോലി കൊടുക്കാമെന്ന് പറയുന്നത്. ഇപ്പോൾ റേപ്പിന് ഇപ്പോൾ ഒരുപാട് ഡെറിവേഷൻസ് വന്നിട്ടുണ്ട്, 76A, B, C. ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ റേപ്പ് എന്ന് പറയുമ്പോൾ ബലാത്കാരമായ സംഘം അല്ലെങ്കിൽ ബലാത്കാരമായ വീഴ്ച എന്നുള്ളത് അതിവിടെയാണ് നമുക്ക് തോന്നുന്നത്. 40 പ്രാവശ്യം ബലാത്സംഗം എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് സമ്മതത്തോടുകൂടിയുള്ളതാണെങ്കിലും, സമ്മതം പുട്ടിങ് ഫിയർ ഓഫ് ഡെത്ത്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, പ്രോമിസ് ഓഫ് മാരേജ്, പൈസ കൊടുക്കാമെന്ന് പറയുക, നല്ല സ്ഥാനം എത്തിക്കാമെന്ന് പറയുക, ആ രീതിയിൽ ആ ഉണ്ടാക്കുന്ന കൺസെൻറ് കൂടി ചെയ്യുന്നത് കൺസെൻറ്റായിട്ട് കരുതണ്ട എന്നും, ആ കൺസെൻറ് അങ്ങനെ ആ രീതിയിൽ പ്രൂവ് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ റേപ്പിൻ്റെ പറവിയിലേക്ക് വരുമെന്നുള്ളതാണ് നിയമം പറയുന്നത്. അപ്പോൾ ചിരിച്ചും കളിച്ചും വരിക, 40 പ്രാവശ്യം അടിക്കടി റേപ്പ് ചെയ്യാൻ കഴിയുമോ എന്നത് ഫോഴ്സ് എന്നുള്ളൊരു സാധനമേ ബലാത്സംഗത്തിൻ്റെ ഇതിനകത്തില്ല. ഫോഴ്സ്ഫുള്ളി എന്നുള്ളൊരു വാക്ക് അവിടെ വരുന്നില്ല. എ മാൻ സെറ്റ് യു കമ്മിറ്റ് റേപ്പ് വിത്തൗട്ട് ഹെർ കൺസെൻറ്റ് വിത്തൗട്ട് ഹെർ വില്ല്. അപ്പം വില്ലില്ല, കൺസെൻറ്റ് ഇല്ല, ബട്ട് കൺസെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കൺസെൻറ്റ് എങ്ങനെ ഉണ്ടാക്കി? ആ കൺസെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊല്ലുമെന്ന് ഭീഷണിയുള്ള കൺസെൻറ്റ്, കൺസെൻറ്റ് ഉണ്ടോ? കൺസെൻറ്റ് ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കൺസെൻറ്റ് ആണോ? കൺസെൻറ്റ് അല്ല. അപ്പം മനസ്സുകൊണ്ടുള്ളൊരു കൺസെൻറ്റോടുകൂടി, അതായത് പരിപൂർണ സമ്മതത്തോടുകൂടി ഇതാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഉത്തമബോധ്യത്തോട് ചെയ്യുന്നത് ഒരു പക്ഷേ റേപ്പല്ല. പക്ഷേ കൺസെൻറ്റ് വാങ്ങുന്നത് നിന്നെ കല്യാണം കഴിച്ചു കൊള്ളാം, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ ജോലി തന്നുകൊള്ളാം, ഇത്തരത്തിലുള്ള ഒരു ഒരു മോഹന വാഗ്ദാനം കൊടുത്ത് കൺസെൻറ്റ് വാങ്ങുന്നത് കൺസെൻറ്റ് ഇല്ല എന്ന് കരുതണമെന്നാണ് പറഞ്ഞത്.